നമസ്കാരം സാഹിതിയുടെ പാരന്റിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു അധ്യാപിക ഷീബ ബിജു ഇന്നത്തെ പാരന്റിംഗ് സെഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്പർശനം എന്ന വാക്കിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പാരന്റിംഗിൽ സ്പർശനം എന്ന വാക്കിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിൽ സ്പർശനം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എവരി ടച്ച് ഈസ് എ ഹീലിംഗ് ടച്ച് എന്ന ഗായകൻ പാടുന്നു പക്ഷേ സ്പർശനം ഇന്ന് സമൂഹത്തിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു വാക്കാണ് പ്രത്യേകിച്ച് ശാരീരിക ആക്രമണങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനായി നാം ഗുഡ് ടച്ചിനെക്കുറിച്ചും ബാഡ് ടച്ചിനെക്കുറിച്ചും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത് എന്നാൽ പാരന്റിങ്ങിൽ സ്പർശനത്തിന് അനന്തമായ സാധ്യതകളാണ് ഉള്ളത് ഉദാഹരണമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർ ഒന്ന് ഓടി വീഴുമ്പോഴേക്കും നാം അവരെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച് അവരുടെ സങ്കടം അകറ്റുന്നു അഭിനന്ദനാർഹമായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നാം അവരെ തോളിൽ തട്ടി ഉമ്മ വെച്ച് അഭിനന്ദനം അറിയിക്കുന്നു എന്നാൽ മുതിർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സ്പർശനത്തിന് വിരലുകൾ വേണമെന്ന് ആരാണ് പറഞ്ഞത് ഒരു നോട്ടം കൊണ്ടും ദയാപൂർവമായ ഒരു വാക്കുകൊണ്ടും നമുക്ക് മറ്റുള്ളവരെ തൊടാനാകും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓരോ ടച്ചും ഡിവൈൻ ടച്ചാകണം അതായത് ദൈവത്തെപ്പോലെ നമുക്ക് തൊടാനാകണം ഓരോ കുഞ്ഞും വഴിതെറ്റിപ്പോകുന്നു എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇതിൻ്റെ പിന്നിൽ അപ്പൻ്റെ നെഞ്ചിലെ കരുതലിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ഒരു കുട്ടി വഴിതെറ്റിപ്പോകില്ല അമ്മയുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന സ്നേഹസ്വരങ്ങൾക്ക് കാതോർക്കാൻ കഴിഞ്ഞാൽ ഒരു കുഞ്ഞും വഴിതെറ്റിപ്പോകില്ല അതുകൊണ്ട് തന്നെ സ്പർശനത്തിന് പാരന്റിങ്ങിൽ അനന്തമായ സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ പലപ്പോഴും കഠിനമായ സങ്കടങ്ങളുടെ ചുഴികളിൽ അകപ്പെടാറുണ്ട് ആ സമയത്ത് അവർക്ക് തലചയക്കാൻ ഒരു ചുമൽ നൽകാൻ നമുക്ക് കഴിയണം നെഞ്ചോട് ചേർത്തവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇത്തരത്തിൽ ഒരു ആശ്വാസം ലഭിച്ചാൽ ഒരിക്കലും അവർ സമൂഹത്തിൻ്റെ മറ്റൊരു ചതിക്കുഴികളിലേക്ക് പെട്ടുപോകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വാസ്തവം ഇങ്ങനെ സാന്ത്വനമാകണം ഓരോ സ്പർശനവും പ്രകൃതി നൽകുന്ന ജീവിത പാഠവും അതുതന്നെയാണല്ലോ ജീവൻ്റെ കണികകളെ ഏന്തി വളരെ നാൾ കാത്തുകിടക്കുന്ന മണ്ണ് വിണ്ണിൻ്റെ സാന്ത്വനമായി പെയ്തിറങ്ങുന്ന മഴയിൽ പൂത്ത് നിറയുന്നത് കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നത് സ്പർശനത്തിൻ്റെ അനന്ത സാധ്യതകളെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ നാം ഈ ഒരു തരത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്ക് വ്യക്തിത്വ വികസനത്തിൻ്റെ വലിയ സാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും സമൂഹം അല്ലെങ്കിൽ ലോകം നമുക്ക് നൽകുന്ന മാതൃകകളും ഇതുതന്നെയാണല്ലോ ഇത്തരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് കുഷ്ഠരോഗികളെ പരിചരിച്ച മദർ തെരേസയെ പോലെയും ഫാദർ ഡാമിയനെ പോലെയൊക്കെ സ്പർശനത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ കുഞ്ഞുങ്ങളെ സാന്ത്വനത്തിൻ്റെ കയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയൊരു നന്മയാണ് നാം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ പാരൻസിന് കഴിയണം നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് ഒരു കുഞ്ഞും അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനും അവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കാനും നമ്മുടെ സ്പർശനങ്ങൾക്ക് കഴിയണം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അധ്യാപകരായ നമുക്ക് കുഞ്ഞുങ്ങളോട് നാം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇത്തരത്തിലുള്ള ഒരു ചുമതല ബോധം നിറവേറ്റാനുണ്ട് നമ്മുടെ ദയാപൂർവമായ ഒരു വാക്കോ നോട്ടമോ ആയിരിക്കും ഒരു കുട്ടിയെ അതിൻ്റെ മനസ്സിൻ്റെ എരിതിയിൽ നിന്ന് രക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദുരിതകാലവും സാന്ത്വന സ്പർശനങ്ങളിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു ഇനിയും കാണും വരെ കരുതലോടെ സ്നേഹത്തോടെ ഷീബ ബിജു വീടുകളിൽ സ്വസ്ഥമായിരിക്കുക